നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാസർഗോഡിനെ നന്നാക്കണമെങ്കിൽ ഡോക്ടർ സജിത് ബാബുവിനെ പോലെ നെഞ്ചുറപ്പുള്ള കളക്ടർമാർ വേണം. നിരീക്ഷണത്തിലിരിക്കെ വിലക്കു ലംഘിച്ച് ഇറങ്ങി നടന്ന രണ്ട് പ്രവാസികളുടെ പാസ്പോർട്ട് കണ്ടുകെട്ടി. ഇനി ആരെങ്കിലും ഇത്തരത്തിൽ വിലക്കു ലംഘിച്ച് ഇറങ്ങി നടക്കാമെന്ന് വ്യാമോഹിച്ചാൽ അവരുടെയൊക്കെ പാസ്പോർട്ട് കണ്ടുകെട്ടുമെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി. അവരിനി ഗൾഫ് കാണില്ല. 99% ആളുകളും സർക്കാർ നിർദ്ദേശങ്ങളെ മനസ്സാ സ്വീകരിക്കുന്നു, അവർ അതനുസരിച്ച് പെരുമാറുന്നു. ചുരുക്കം ചില ആളുകൾ, നിരീക്ഷണത്തിലുള്ളവരും വിദേശങ്ങളിൽ നിന്ന് വന്ന് നിരീക്ഷണത്തിൽ കഴിയേണ്ടവരും തങ്ങളുടെ വിലക്കു ലംഘിച്ച് നാട്ടിൽ കൂടി ഇറങ്ങി നടക്കുന്നതാണ് കളക്ടറെ ചൊടിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം നടന്ന ജനതാ കർഫ്യൂവിലും തുടർന്ന് ഇന്നലെ തുടങ്ങിയ നിരോധനാജ്ഞയും ലംഘിച്ച് കാസർഗോഡ് നിരവധി വിദ്വാന്മാരാണ് കറങ്ങി നടക്കുന്നത്. ജില്ലാ ഭരണകൂടം ഇത് വളരെ ഗൗരവതരമായി എടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇക്കാര്യത്തിൽ കർശന നടപടികൾക്കാണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ നിരോധനാജ്ഞ ലംഘിച്ച് കാസർഗോഡ് കൂടി കറങ്ങി നടന്നവരെ ഈ പോലീസുകാർ പൊക്കി. ആദ്യമൊക്കെ മയത്തിൽ പറഞ്ഞു നോക്കി, രക്ഷയില്ലാതെ വന്നപ്പോൾ ചന്തിക്ക് പിടപ്പിച്ച് ഓടിച്ചു. ചില സ്ഥലങ്ങളിലൊക്കെ ലാത്തി വീശി. അല്ലാതെ എന്തു ചെയ്യാൻ, പോലീസിനും ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ടല്ലോ. ഇനി അഭ്യർത്ഥനയൊന്നുമില്ല. നിരോധനാജ്ഞയ്ക്കിടെ നിയമം ലംഘിച്ചാൽ നടപടി കർശനമായിരിക്കും, കർക്കശമായിരിക്കും. കളക്ടറുടെ മാസ് ഡയലോഗുകൾ ഇന്ന് കാസർഗോഡുകാരെ ചെറുതായൊന്ന് വരട്ടി. പ്രവാസികൾക്ക് നേരെ മാത്രമല്ല, കരിഞ്ചന്ത പൂഴ്ത്തിവയ്പ് നടത്തുന്ന വ്യാപാരികൾക്ക് നേരെയും കളക്ടർ വടിയെടുത്തു. ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ കൺമുന്നിൽ പെട്ടാൽ, പരാതിയായി ലഭിച്ചാൽ വ്യാപാരികൾക്കെതിരെ കർശന നടപടിയെടുക്കും, അവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് കളക്ടർ പറഞ്ഞു. ജില്ലയിൽ പക്ഷിക്ഷാമം ഉണ്ടാകാൻ അനുവദിക്കത്തില്ല. അതിർത്തി കടന്നെത്തുന്ന ചരക്ക് വാഹനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. പക്ഷിക്ഷാമം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കുമെന്നും കളക്ടർ പറഞ്ഞു. കളക്ടറുടെ മാസ് ഡയലോഗിൽ മറ്റൊന്നുകൂടിയുണ്ട്. ഭക്ഷ്യസാധനങ്ങളും കയറ്റി വരുന്ന ചരക്കിറക്കാൻ ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കയറ്റിറക്കുമതി തൊഴിലാളികളെ ലഭിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോലീസുകാരുടെ സേവനം അക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുമെന്ന് കളക്ടർ പറഞ്ഞു. നിശ്ചിത സമയത്ത് കടകൾ തുറക്കും, ജനങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവശ്യ സാധനങ്ങളുടെ ലഭ്യത 11 മണിക്കും 5 മണിക്കും ഇടയിൽ ഉറപ്പുവരുത്തും. ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കളക്ടർ പറയുന്നു. കടകളിൽ കൃത്യമായ ക്യൂ പാലിക്കണം. മത്സ്യം, മട്ടൺ, ബീഫ്, ചിക്കൻ സ്റ്റാളുകളും തുറന്ന് പ്രവർത്തിക്കണം. അവിടെയൊക്കെ ആളുകൾ അച്ചടക്കം പാലിക്കണം, ക്യൂ പാലിക്കണം, മറ്റ് അനാവശ്യ തിരക്കുകൾ ഉണ്ടാക്കരുത്. എന്നാൽ ആളുകൾ കൂട്ടം കൂടി ബഹളമുണ്ടാക്കുന്നതാണ് സ്ഥിതിയെങ്കിൽ കടകൾ അടച്ചുപൂട്ടുമെന്നും കളക്ടർ മുന്നറിയിപ്പ് കൊടുക്കാൻ മറന്നില്ല. രോഗിക്കൊപ്പം ആശുപത്രിയിലേക്ക് ഒരു വാഹനം നിറച്ചൊന്നും ആൾക്കാരെ കുത്തുനിറച്ചു പോകണ്ട എന്നാണ് കളക്ടർ പറയുന്നത്. രോഗിയുടെ കൂടെ ഒരാൾ മാത്രം, അതിൽ കൂടുതൽ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് തന്നെ കളക്ടർ പറഞ്ഞു. ബൈക്കിൽ ഡബിളും ട്രിപിളും ഒന്നും ഇനി വേണ്ട, ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളിൽ കൂടുതൽ യാത്രക്കാരെ അനുവദിക്കില്ല. കളക്ടറോടൊപ്പം ജില്ലാ പോലീസ് മേധാവിയും കട്ടക്കിറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ കളക്ടർമാർ മാസാകുന്ന കാലഘട്ടമാണ് ഈ കൊറോണ കാലം. പത്തനംതിട്ട ജില്ലാ കളക്ടർ PV നൂഹും എറണാകുളം ജില്ലാ കളക്ടർ സുഹാസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. എറണാകുളം കളക്ടറും മാസായിരുന്നു. മൂന്നാറിൽ നിന്ന് മുങ്ങി വന്ന ആ വിദേശികളെ പൊക്കാനൊക്കെ കളക്ടർ കാണിച്ച ഉത്സാഹം കേരളത്തിന്റെ കയ്യടി നേടിയിരുന്നു. ഈ കൊറോണ കാലം നമ്മൾ അതിജീവിക്കുന്നത് ഇത്തരത്തിൽ നെഞ്ചുറപ്പുള്ള കളക്ടർമാരെയും ജില്ലാ പോലീസ് മേധാവികളെയും ഒക്കെ കൊണ്ടാണ്. അത് തന്നെയാണ് കേരളത്തിന്റെ ആത്മവിശ്വാസം. ഇന്ന് രാവിലെ വീട്ടിലിരിക്കാൻ പറഞ്ഞപ്പോൾ മലയാളിക്കത് മടിയായിരുന്നു. പക്ഷേ 11 മണിയോടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തോടെ പോലീസ് നിറഞ്ഞു നിന്നു, രംഗത്തിറങ്ങി, കളം നിറഞ്ഞു. അതോടെ നിരത്തു നിറഞ്ഞവരൊക്കെ ഓടി വീട്ടിൽ കയറി. പോലീസിന് പവറുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത അപൂർവം ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇന്ന്. അതുതന്നെയാണ് മലയാളിയുടെ പ്രതീക്ഷയും. ഇറ്റലി ആവർത്തിക്കരുതേ എന്ന് ഒരു വശത്തു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മറുവശത്ത് അനുസരണക്കേട് കാട്ടുന്ന മലയാളിയെ കൊണ്ടും അനുസരണക്കേട് തന്നെ കാട്ടി വിളച്ചിൽ കാട്ടുന്ന പ്രവാസി വിദ്വാന്മാരെ കൊണ്ടും ആകെ വട്ടം ചുറ്റിയിരിക്കുകയായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും കളക്ടർമാരും ജില്ലാ പോലീസ് മേധാവികളും തലപൊക്കി കളം നിറഞ്ഞാടുന്നു. ഇതുതന്നെയാണ് നമ്മളുടെ ആത്മവിശ്വാസവും. ഇന്നത്തെ മാസ് പെർഫോമൻസിന് ഡോക്ടർ സജിത് ബാബുവിന് സാമൂഹ്യ മാധ്യമങ്ങൾ കൈയ്യടിക്കുകയാണ്. മലയാളി വാർത്തയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.